ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കേണ്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പോർഷയാണ്, പോർഷെ കയനാണ്. അപ്പോൾ ഈ വാഹനത്തിൽ കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് PSM ഫെയിലിയർ ആയിട്ടാണ് ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത്. നമ്മളിതിൻ്റെ എന്താണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് PSM ഫെയിലിയറിന്, നമ്മൾ എന്തൊക്കെ റീപ്ലേസ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അതേമാതിരി തന്നെ ഇതിന് അപ്രോക്സിമേറ്റ്ലി എത്ര കോസ്റ്റ് ആവും എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇതുവരെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഇത് റീപ്ലേസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വാഹനത്തിൻ്റെ ഒറ്റൊരു സാധനം മാത്രമേ നമ്മൾ മാറിയിട്ടുള്ളൂ. പക്ഷേ ഈ വാഹനത്തിന് PSM ഫെയിലിയർ വന്നതിന് ശേഷം ഈ വാഹനത്തിൻ്റെ സ്റ്റാർട്ട് ഷോപ്പ് ഫംഗ്ഷനും കൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ സ്റ്റാർട്ട് ഷോപ്പ് ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും മാറിയിട്ടില്ല. കാരണം എന്ന് പറയുന്നത് PSM ഫെയിലിയറിൻ്റെ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്റ്റാർട്ട് ഷോപ്പ് ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ പലർക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവാറുണ്ട്, അതിന് എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞു, ഇതിപ്പം വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. ഇതിന് വന്നിരിക്കുന്ന DTC ഞാൻ കാണിച്ചു തരാം. ഇതിൽ വന്നിരിക്കുന്ന ഫോൾട്ട് സ്റ്റിയറിംഗ് ആംഗിൾ സെൻസറിൻ്റെയാണ്. അപ്പോൾ ഇതിന് സ്റ്റിയറിംഗ് ആംഗിൾ സെൻസറിന് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് വരുന്ന കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് സ്പ്രിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്ലോക്ക് സ്പ്രിങ്ങിൻ്റെ പാർട്ട് നമ്പറാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് ആംഗിൾ സെൻസർ അല്ലെങ്കിൽ ക്ലോക്ക് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറ്റ് കംപ്ലീറ്റ് നമുക്ക് മാറേണ്ട ആവശ്യമുണ്ട്. അതേമാതിരി തന്നെ ഈ വാഹനം നമുക്ക് ഈ ക്ലോക്ക് സ്പ്രിംഗ് അഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ റീഡിംഗ് എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് എടുക്കണം. കാരണം ഇത് നമുക്ക് മാറുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കോഡിങ് ചെയ്യണം. കാരണം ഇത് കോഡിങ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇത് ഫോൾട്ട് വീണ്ടും വരുന്നതാണ്. അതേമാതിരി തന്നെ ഈ സാധനം നിങ്ങളെ ഫിറ്റ് ചെയ്യാൻ പോകുന്ന സാധനം ഫോൾട്ടി ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് തന്നെ ഫിറ്റ് ചെയ്യണം. അതേമാതിരി തന്നെ ഇത് അഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിൻ്റെ റീഡിംഗ് എടുക്കണം. ആ റീഡിംഗ് നമ്മൾ പുതിയയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ കോഡിംഗ് കൂടി ഈ കൂട്ടത്തിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മളിത് അഴിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അഴിക്കാനും ഫിറ്റ് ചെയ്യുന്നത് തന്നെ വളരെ സിമ്പിൾ തന്നെയാണ്. നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ മുകളിലത്തെ കവർ ഊരണം, അതേമാതിരി തന്നെ എയർ ബാഗിൻ്റെ സാധനങ്ങളൊക്കെ ഊരണം. അപ്പോൾ അത് ഊരി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് വീല് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഊരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ അതേമാതിരി തന്നെ ഈ സ്റ്റിയറിങ്ങിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ സ്വിച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു കവർ ഉണ്ട്. അപ്പോൾ ആ കവർ നിങ്ങൾക്ക് ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തായിട്ടൊരു സ്ക്രൂ വരുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഈ സൈഡിലുള്ള കവർ നിങ്ങൾക്ക് ഊരിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഊരിയെടുക്കാം. അപ്രോക്സിമേറ്റ്ലി ഒരു നമുക്കൊരു 1 hour ഈ ജോബുകൾ നമുക്ക് കംപ്ലീറ്റ് നമുക്ക് തീർക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവാറുണ്ട്, ഈ ക്ലോക്ക് സ്പ്രിംഗ് നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊക്കെ. അപ്പോൾ ക്ലോക്ക് സ്പ്രിംഗ് റിപ്പയർ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ആവുകയും ചെയ്യും. അപ്പോൾ പക്ഷേ ഇത് അധിക നാൾ നീണ്ടു നിൽക്കാറില്ല. അതുകൊണ്ടാണ് നമ്മളിത് റീപ്ലേസ് ചെയ്യുന്നത്. കാരണം ഒരു റിപ്പീറ്റ് ഒരു ജോബ് വരാൻ പാടില്ല. അപ്പോൾ നമ്മളിത് വർക്കുകളൊക്കെ കഴിഞ്ഞു, ഞാനിപ്പോൾ റോഡ് ടെസ്റ്റൊക്കെ പോയി, വേറെ ഫോൾട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് പോകുന്ന റൂട്ടാണ്. അപ്രോക്സിമേറ്റ്ലി 1500 മുതൽ 1700 വരെ ഇതിൻ്റെ ക്ലോക്ക് സ്പ്രിങ്ങിൻ്റെ പ്രൈസ് വരാറുണ്ട്. ചെറിയ ഡിഫറൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.